വെൽക്കം എച്ച് ഫ്രണയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇതൊരു ട്രാവൽ ബ്ലോഗാണ്. ഇതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പം ഞങ്ങൾ ഡിസംബർ 26-ാം തീയതി ഞങ്ങളിവിടെ നിന്നും വാഗമണിലേക്ക് ഒരു ട്രിപ്പ് പോയി. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളെടുത്ത തീരുമാനമാണ്. ഡിസംബർ 25-ാം തീയതി രാത്രിയിലാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഒന്ന് നമുക്കൊന്ന് വാഗമൺ പോയി വരാം എന്ന് കരുതി. അപ്പം ഞങ്ങൾ ഡിസംബർ 26-ാം തീയതി രാവിലെ 6 മണിയോടുകൂടി ഇവിടെ നിന്ന് ഞങ്ങൾ വാഗമണിലേക്ക് പോയി. ഞങ്ങൾ പോയ റൂട്ട് മൂവാറ്റുപുഴ കയറി തൊടുപുഴ വഴി മുട്ടം കയറി ഞങ്ങൾ വാഗമണിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ പോകുന്ന വഴികളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകാറ്. അത് ഞങ്ങൾ എവിടെ യാത്ര ചെയ്താലും എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ സ്ഥലങ്ങളുടെ ഭംഗികളൊക്കെ ഒന്ന് ആസ്വദിച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്യാറ്. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റോഡിലൊന്നും വലിയ തിരക്കുകളൊന്നും അനുഭവപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ കരുതി നല്ല തിരക്കായിരിക്കുമെന്ന് കരുതി. പക്ഷേ റോഡിലൊന്നും വലിയ ബ്ലോക്കും ഒന്നും അനുഭവപ്പെട്ടില്ല. അങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ ഭംഗികളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങളങ്ങ് പോവുകയായിരുന്നു. അപ്പോൾ പോകുന്ന വഴി ഞങ്ങളങ്ങനെ രാവിലെ ഞങ്ങൾ ഫുഡ് കഴിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഫുഡിന് അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങൾ ബ്രെഡ്, ജാം, ബണ്ണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കരുതാറുണ്ട്. സാധാരണ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെയും ഫുഡ് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാറ് പതിവുള്ളതാണ്. പക്ഷേ അത് പെട്ടെന്നെടുത്ത തീരുമാനവും യാത്രയും ആയത് കാരണം അങ്ങനെ ഫുഡൊന്നും കരുതാൻ കഴിഞ്ഞില്ല. അപ്പം ഞങ്ങളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തണമെന്നൊക്കെ ഞങ്ങളിങ്ങനെ കരുതി. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നല്ല നല്ല സ്ഥലങ്ങളാണ്, സ്ഥലങ്ങൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങൾക്ക് ഈ യാത്രയിൽ സ്ഥലങ്ങളിങ്ങനെ കാണാനും അവിടെ എക്സ്പ്ലോർ ചെയ്ത് ആ സ്ഥലങ്ങളുടെ ഭംഗികൾ ആസ്വദിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പോഴും അതിന് ത്രില്ല് കണ്ടെത്താറുണ്ട്. അപ്പം ഞങ്ങൾ എവിടെ യാത്ര ചെയ്താലും കുറച്ച് സമയം എടുത്തിട്ടായാലും അവിടുത്തെ സ്ഥലങ്ങളെ ആസ്വദിക്കുന്നൊരു പതിവ് ഞങ്ങൾക്ക് ഉള്ളതാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു. അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്ത് ഫുഡിന് വേണ്ടി നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ അവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ചായയും അങ്ങനെ അത്യാവശ്യം കടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചായയും അവിടുന്ന് അത്യാവശ്യം കടികളൊക്കെ കഴിച്ചു. കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം ഞങ്ങൾ അവിടം വരെയും അങ്ങനെ യാത്രയിൽ വലിയ തിരക്കൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഫ്രണ്ടിലേക്ക് കുറേ വണ്ടികൾ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചായൽ കടയിലുള്ള ആൾ തന്നെ പറഞ്ഞു, നിങ്ങൾ വാഗമണിലേക്കാണ് എങ്കിൽ ഇന്ന് വാഗമണിൽ നല്ല തിരക്കാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ആദ്യം അവരതങ്ങനെ പറഞ്ഞുവെങ്കിൽ അങ്ങനെ തോന്നിയില്ല. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങി നേരെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോഴാണ് നല്ല തിരക്കാണ്. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാഗമണ്ണിലോട്ട് എത്താറായപ്പോഴാണ് ഇങ്ങനെ രണ്ട് സൈഡിലും ഐസ്ക്രീമിൻ്റെ ഇത് കണ്ടു. അപ്പം മക്കളുമാർ രണ്ടുപേർക്കും അവർക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കണമെന്ന് ഇതായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ നിർത്തി അവിടെ നിന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. ചായ കുടിച്ച വീഡിയോയും ഐസ്ക്രീം കഴിച്ച വീഡിയോകളൊന്നും എടുത്തിട്ടില്ല, അതൊന്നും വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ മുമ്പിലോട്ട് യാത്ര ചെയ്തു.
അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ദയവായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള യാത്രകൾ, മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. ഫുഡിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് ഞങ്ങൾ വാഗമണ്ണിൽ തന്നെ എവിടെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് എന്ന് ഞങ്ങളൊന്ന് ആദ്യമൊന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാറാണ് പതിവ്. അപ്പോൾ മീഡോസ് മൊട്ടക്കുന്ന്, അപ്പോൾ മൊട്ടക്കുന്നിൽ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ മുതിർന്നവർക്ക് 15 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ്. അപ്പോൾ അത് സീസൺ ആയതുകൊണ്ടാണോന്നറിയില്ല, സീസൺ ആയതുകൊണ്ടായിരിക്കാം അത്രയാണ്. അപ്പം ഞങ്ങൾ മൊത്തം 40 രൂപയാണ് അവിടെ കൊടുത്തത്. അവിടെ നിന്ന് ഞങ്ങൾ അകത്തേക്ക് കയറി, കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾക്ക് മാത്രമായിട്ട് അവിടെ ബോട്ടിംഗ് സംവിധാനമുണ്ട്. അപ്പോൾ അവിടുത്തെ ചാർജ് 100 രൂപയാണ് ഒരു ഒരു ബോട്ടിൽ കയറുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് മാത്രമേ കയറാൻ കഴിയത്തുള്ളൂ. അത് 10 വയസ്സ് താഴെയുള്ള കുട്ടികളെയാണ് അതിലേക്ക് കയറ്റുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ കരുതി മോളെ അവിടെ ഒന്ന് ബോട്ടിൽ ഇരുത്താമെന്ന് കരുതി. പക്ഷേ മോൾക്ക് പേടിയായത് കാരണം അവൾ അവിടെ അകത്തേക്ക് കയറിയില്ല. അപ്പോൾ അവിടെ കുറേ കുട്ടികൾ അങ്ങനെ ബോട്ടിൽ കയറി യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മുമ്പിലോട്ട് നടന്നു. അപ്പോൾ അത് ഒരു നല്ലൊരു സ്ഥലമാണ്, ഭയങ്കര റഷായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു, പക്ഷെ വെയിലുണ്ടെങ്കിലും ഞങ്ങളിവിടുന്ന് സെറ്ററൊക്കെ കൊണ്ടുപോയെങ്കിലും അതൊന്നും അങ്ങനെ ഉപയോഗിക്കേണ്ടതായിട്ട് ഉള്ള രീതിയിലുള്ള തണുപ്പൊന്നും അനുഭവപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഭംഗികളൊക്കെ ഒന്ന് ആസ്വദിച്ചു. അവിടെ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ചിലവഴിച്ചു. ഞങ്ങൾ മുമ്പോട്ട് നടന്നപ്പോൾ അവിടെ തന്നെ ഒരു കയാക്കിങ്ങും ബോട്ടിങ്ങും കൂടെ കണ്ടു. അപ്പോൾ അവിടെ ഞങ്ങൾ നല്ല റഷായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 100 രൂപയാണ് ബോട്ടിങ്ങിന് വേണ്ടത്. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് തന്നെ ബോട്ടിലൊക്കെ കയറി യാത്ര ചെയ്യാമെന്ന്. പക്ഷേ നോക്കുമ്പോൾ നല്ല റഷാണ്. തിരക്ക് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ 2 സ്ഥലങ്ങളും കൂടി പോകണമായിരുന്നു. അപ്പം ഞങ്ങൾ കരുതി അത് അവിടെ വെയിറ്റ് ചെയ്ത് അന്ന് ആ സ്ഥലങ്ങളും കൂടി കാണാൻ കഴിയില്ല എന്ന്. മീഡോസിൻ്റെ പുറത്തേക്ക് വന്നു ഉച്ചയായി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു ഹോട്ടലിലേക്ക് പോയി. അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു.
തിരക്കായത് കാരണം ഞങ്ങൾ ഫുഡുകൾ കഴിക്കുന്ന വീഡിയോസുകളൊന്നും എടുത്തില്ല. കാരണം നല്ല തിരക്കും കൂടി ആയത് കാരണം അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. കാരണം അത്രയും നല്ല തിരക്കാണ്. അന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ ആൾക്കാർ വാഗമണ്ണിലുണ്ടായിരുന്നു എന്ന് തോന്നിയാൽ. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒന്നും വീഡിയോ ഞങ്ങൾ ഇതിനകത്തേക്ക് ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. ഉച്ചക്കത്തെ ഫുഡും നല്ലതായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേറെ രണ്ട് സ്ഥലങ്ങളും കൂടി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞങ്ങൾ കരുതി. അത് ഒരു സ്ഥലത്തിൻ്റെ പേര് പാലൊഴുകും പാറ. ആ സ്ഥലത്തിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് തടങ്കൽ പാറ. അങ്ങനെ രണ്ട് സ്ഥലങ്ങളും കൂടി അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങൾ ആദ്യം പോയത് പാലൊഴുകും പാറയിലേക്കാണ്. പിന്നെ നേരെ ഞങ്ങളിതേ പാലൊഴുകും പാറയിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ പാലൊഴുകും പാറയിലേക്ക് ഇപ്പോൾ പോകുന്ന വഴികളിലെ രണ്ട് സൈഡുകൾ കാട് പോലെ കുന്നുകളാണ്. റോഡ് വളരെ ഇതി കുറഞ്ഞ റോഡായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. നല്ല നല്ല ഭംഗി പോലെ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. യാത്ര ചെയ്ത് നേരെ മുമ്പോട്ട് പോയപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ തപ്പി. ആദ്യം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ഹോട്ടൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ആണ് ഞങ്ങൾ പാലൊഴുകും പാറയിലേക്ക് വന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു നല്ല ഹോട്ടൽ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ബസ്സിലും ഒക്കെ വന്ന് ടൂറിസ്റ്റ് ബസ്സുകളിൽ വരെയും ആൾക്കാരുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരാണ് വാഗമണ്ണിൽ എത്തിയത്. അപ്പോൾ അവിടെ കുറേ പേര് ആ ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പാറയിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ അടുത്തതിന് ഞങ്ങൾ അടുത്തൊരു ബ്ലോഗിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. പാലൊഴുകും പാറയും തടങ്കൽ പാറയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.